നിയമപരമായി ജനാധിപത്യ മാർഗത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ. ആ സർക്കാരിനെതിരെ നടക്കുന്ന ഏതൊരു റിബല്യനെയും വേണമെങ്കിൽ ഇതിൻ്റെ അണ്ടറിൽ കൊണ്ടുവരാം. യു എ പി എക്ക് കൊടുത്ത ഡെഫിനിഷന്, ഇതിലൊക്കെ കുറേ അപകടങ്ങളുണ്ട്. ഇപ്പോൾ ബ്രിട്ടീഷുകാരും അത് കൊളോണിയലാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ ചെയ്തൊരു പ്രൊസീജിയറാണത്. അത്രയും കാലമെടുത്ത് പഠിച്ചുണ്ടാക്കി അവതരിപ്പിച്ച സാധനം മാറ്റുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് എന്ത് ചെയ്യുക, എല്ലാവരും പുറത്ത് നിർത്തിയിട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അതിൽ ബി ജെ പിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യൂ പോയിൻ്റാണ് ഏക സിവിൽ കോഡ് എന്നുള്ളത്. അത് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തി വരുന്നത് കണ്ടു. അതോടൊപ്പം തന്നെ ക്രിമിനൽ നിയമങ്ങളിലും വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണെന്നുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ഓഗസ്റ്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അദ്ദേഹം പാർലമെൻറ്റിൽ ഒരുപാട് ബില്ലുകൾ അവതരിപ്പിക്കുകയും അത് ഓഗസ്റ്റിന് ശേഷം വലിയ രൂപത്തിലുള്ള ചർച്ചകളോ പ്രതിഷേധങ്ങളോ ഒന്നുമില്ലാതെ തന്നെ കഴിഞ്ഞ ഡിസംബറിൽ രാഷ്ട്രപതി അതിനെ പാസ്സാക്കുകയും ഇനി 2024 ജൂലൈ മുതൽ അത് പ്രാബല്യത്തിൽ വരികയുമാണ് എന്ന വാർത്തയാണ് നമ്മൾ അറിഞ്ഞത്. ക്രിമിനൽ നിയമങ്ങൾ പുതിയ വലിയ മാറ്റങ്ങളുമായിട്ട് അവതരിപ്പിക്കാൻ പോവുകയാണ്. അതിൽ പ്രധാനപ്പെട്ട നമുക്കറിയാവുന്ന പോലെ 1860 ഐ പി സി ഇനി മുതൽ ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് എന്ന പേരാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇനി 1898 സി ആർ പി സി ഇനി മുതൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എന്ന പേരിലാണ് അറിയപ്പെടുക. അതുപോലെ 872 എവിഡൻസ് ആക്ട് ഇനി ഭാരതീയ സാക്ഷി എന്ന പേരിലാണ് അറിയപ്പെടുക എന്നൊരു രൂപത്തിലുള്ള വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണെന്നുള്ള വാർത്തകളാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിൽ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ക്രിമിനൽ നിയമങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ട പ്രധാന കാര്യങ്ങളാണ് ആദ്യമായി ചർച്ച കിടക്കുന്നത്. ഏതൊരു രാജ്യത്തുമുള്ള നിയമവ്യവസ്ഥ കാലാകാലങ്ങളിൽ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. അത് ഇന്ത്യയിലും ധാരാളമായിട്ട് ഇത്തരത്തിലുള്ള ഈ മാറ്റങ്ങൾ കാലഘട്ടങ്ങളിലൂടെ വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു മാറ്റം മാത്രമേ ഇപ്പോഴും സംഭവിക്കുന്നുള്ളൂ. അത് കുറച്ച് ഒരു വൈപുല്യം വേണമെങ്കിൽ അതിനുണ്ടെന്ന് പറയാം. പക്ഷേ ബി ജെ പി യഥാർത്ഥത്തിൽ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങളൊരു ആത്യന്തികമായി സമൂലം ഇതിനെ മാറ്റി തീർക്കുകയാണ് എന്ന രീതിയിലൊരു ചിത്രമുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുള്ളതാണ്. രണ്ട്, അവരേറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ അലഹബാദിൻ്റെ പേര് മാറ്റുന്ന പോലെ അല്ലെങ്കിൽ താജ്മഹലിൻ്റെ പേര് മാറ്റുന്ന എല്ലാത്തിനെയും ഭാരതീയവൽക്കരിക്കുക എന്നുള്ളതൊന്നുണ്ടല്ലോ, ആ രീതിയിൽ ഇതിനെയും ആ ഇന്ത്യ എന്നുള്ള പദമാണല്ലോ ഏറ്റവും അവർക്ക് അരോചകമായത്, അതിനെ ഭാരതം എന്നുള്ള രീതിയിൽ റീപ്ലേസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെ ക്രിമിനൽ കോഡ് മാത്രമല്ല, ഐ പി സി മാത്രമല്ല മാറുന്നത്, മറിച്ച് അതിൻ്റെ ക്രിമിനൽ പ്രൊസീജിയറിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എവിഡൻസ് ആക്ടിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇത് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ചില കാര്യങ്ങൾ ഇതിനകത്ത് പോസിറ്റീവായിട്ട് തന്നെയുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പോക്സോ അനുസരിച്ച് പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിക്കെതിരെ ഉണ്ടാകുന്ന അത്തരത്തിലുള്ള സെക്ഷൽ അസാൾട്ടുകൾക്ക് അതിന് ഡെത്ത് വരെ, മീൻസ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വരെ, മരണം വരെ എന്താണ് ശിക്ഷ കൊടുക്കാനുള്ളതുണ്ട്, അല്ലെങ്കിൽ ലൈഫ് ലോങ് ഇംപ്രിസോൺമെൻ്റ് എങ്കിലും മാൻഡേറ്ററി ആണെന്നർത്ഥം. ഇതുപോലെ തന്നെ ഇപ്പോൾ ആൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു, പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നത് പോലെ തന്നെ ഉള്ള ഒരു ക്രിമിനൽ ഒഫൻസായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്, കണ്ടിട്ടുള്ളത്. ഇപ്പോൾ മോബ് ലിഞ്ചിങ്, അതിനിതുപോലെ തന്നെ ശക്തമായിട്ടുള്ള ശിക്ഷ ഇതിനകത്ത് വിധിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഗ്യാങ് റേപ്പിന് ഇതുപോലെ തന്നെ ഡെത്ത്, മറ്റേ ലൈഫ് ലോങ് ഇംപ്രിസോൺമെൻറ്റ് കൊടുക്കാനുള്ള വ്യവസ്ഥ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളിൽ നമുക്ക് പോസിറ്റീവായിട്ട് കാണാവുന്ന അല്ലെങ്കിൽ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ നല്ലൊരു സജഷനാണ് കമ്മ്യൂണിറ്റി സർവീസ് ഒരു പണിഷ്മെൻ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഐ പി സിയിൽ വന്നിട്ടുള്ള കുറേ ഇതുകളാണ്. വേറൊരു ഭാഗത്ത് തമാശയായിട്ട് ഉള്ളത് എന്താ വെച്ചാൽ, ചില നിയമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ വകുപ്പുകളുണ്ടല്ലോ, ഐ പി സി 301 304 അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെറുതെ വെച്ചു മാറി ചില ഇതുകളുടെ നമ്പറുകൾ പറ്റേ മാറ്റി, ഇപ്പോൾ ചീറ്റിങ്ങിൻ്റെ അതിൻ്റെ നമ്പറൊക്കെ മാറ്റി. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ, ഈ ഇപ്പോൾ അവരെ അനുകൂലിക്കുന്ന ബി ജെ പിയെ അല്ലെങ്കിൽ ഈ സർക്കാരിനെ അനുകൂലിക്കുന്ന വക്കീലന്മാർക്ക് പോലും ഇതിൽ താല്പര്യമില്ല. കാരണം ഇത് ദീർഘകാലമായിട്ട് പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന, അവരൊക്കെ പഠിച്ചു വെച്ച, ഇപ്പോൾ കോടതിയിൽ നാളെ എന്ത് ചെയ്യണം, വാദിക്കുന്ന സമയത്ത് ഐ പി സി 304 എന്ന് പറയുമ്പോഴേക്കും എന്ത് ചെയ്തു, തെറ്റി. അപ്പോൾ ഇതൊന്നും ആ രീതിയിൽ പെട്ടൊരു പൂർണ്ണമായ അർത്ഥത്തിലൊരു മാറ്റമൊന്നും വരാൻ ഒന്നുമില്ല. പക്ഷെ അതേസമയം എന്താ വെച്ചാൽ, ഇതിൽ കാണുന്ന അപകടകരമായൊരു കാര്യം, മാനിപ്പുലേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഇതാണ് പുതുതായി കൊണ്ടുവന്ന പല നിയമങ്ങളെന്നുള്ളതാണ്. ഇപ്പോൾ സെഡിഷൻ, അതായത് രാജ്യദ്രോഹ കുറ്റം,
ആ ആസച്ച് എടുത്തു കളഞ്ഞിട്ട് പകരം കൊണ്ടുവന്നിട്ടുള്ള നിയമത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പദങ്ങൾ, അതിപ്പോൾ ഇന്ത്യയുടെ സോവർനിറ്റിയെ, അതിൻ്റെ ഇൻ്റഗ്രിറ്റി, അതിൻ്റെ അഖണ്ഡതയെ, യൂണിറ്റിയെ, ഇങ്ങനെ പലതിനെയും, ഇപ്പോൾ ഈവൻ ഒരു സർക്കാരിനെതിരെ നടക്കുന്ന റിബല്യൻ പോലും, ഇപ്പോൾ വേണമെങ്കിൽ നാളെ ഇപ്പോൾ ഈ കർഷക സമരം, ഇത് സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി തന്നെയാണ്, അവിടെ ഏതെങ്കിലും ഒരാളുടെ ഒരു പദപ്രയോഗം വേണമെങ്കിൽ എടുത്തിട്ട് ഇത് അട്ടിമറിക്കാൻ വേണ്ടിയാണ്, അതായത് നിയമപരമായി ജനാധിപത്യ മാർഗത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ, ആ സർക്കാരിനെതിരെ നടക്കുന്ന ഏതൊരു റിബല്യനെയും വേണമെങ്കിൽ ഇതിൻ്റെ അണ്ടറിൽ കൊണ്ടുവരാം. യു എ പി എക്ക് കൊടുത്ത ഡെഫിനിഷന്, ഇതിലൊക്കെ കുറേ അപകടങ്ങളുണ്ട്. കാരണം അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒരു പോലീസിനോ അല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കുന്നവർക്കോ ആ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ക്രിമിനൽ പ്രൊസീജിയേഴ്സിൽ വന്നിട്ടുള്ള ചില മാറ്റങ്ങൾ. അതിലിപ്പോൾ നേരത്തെ നമുക്കറിയാം 60 ദിവസം അല്ലെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ ഈ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ജാമ്യം ലഭിക്കാനുള്ള വ്യവസ്ഥയുണ്ടായിരുന്നു. ഇതിൽ മാറ്റങ്ങൾ വരുത്തി. അതുപോലെ തന്നെ ഇപ്പോൾ സാധാരണ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ ഒരു 15 ദിവസമാണ് എന്ത് ചെയ്യുക, കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ പോലീസിന് അധികാരമുണ്ടായിരുന്നത്. ഇതിനകത്തുള്ള മാറ്റങ്ങൾ എങ്ങനെ, പിന്നെ ഈ പ്രൊസീജിയേഴ്സിലുണ്ടായിട്ടുള്ള കുറേ മാറ്റങ്ങളും ഒരുപക്ഷെ നാളെ മിസ്യൂസ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒന്നാണ്. ഇതുപോലെ ഒന്ന് തന്നെയാണ് എവിഡൻസ് ആക്റ്റിലും വന്നിട്ടുള്ളത്. ഇപ്പോൾ എവിഡൻസ് ആക്റ്റിൽ ഗുണപരമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തോന്നാം. അതായത് ഇപ്പോൾ ഈ നേരത്തെ നമുക്കറിയാം ഫിസിക്കൽ എവിഡൻസ്, ഇപ്പോൾ ഒരു കേസ് ഒരു കമ്മിറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് കോടതിയിൽ തെളിയിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ വേണം, അല്ലെങ്കിൽ എത്ര വലിയ കേസാണെങ്കിലും തള്ളിപ്പോകാം. അപ്പോൾ ഇവിടെ അതിന് വേണ്ട അനുബന്ധമായ തെളിവുകൾ, അത് ഡോക്യുമെൻസ്, അത് പേപ്പർ ഡോക്യുമെൻസ് ആകാം, മറ്റു രീതിയിലുള്ള ഫിസിക്കൽ എവിഡൻസസ് ആകാം, ഇതൊക്കെ കണ്ടെത്തി അത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. ഈ ഡിജിറ്റൽ എവിഡൻസുകൾക്ക് അത്ര വലിയ പ്രാധാന്യം ഇന്ത്യൻ കോടതികളിൽ കൊടുത്തിരുന്നത്. ഇപ്പോഴെന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ ഡിജിറ്റൽ എവിഡൻസുകൾക്ക് തത്തുല്യമായിട്ടുള്ള പ്രാധാന്യം ഇതിനകത്ത് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഇമെയിലാകാം, മെസ്സേജുകളാകാം, അത്തരത്തിലുള്ള നമ്മൾ പറയുന്ന ഒരു 8-10 ഇതുകൾ ഇതൊക്കെ എന്ത് വരുന്നുണ്ട്. ഇത് നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ ഒരർത്ഥത്തിൽ പിന്നെ അത് നല്ലതാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അപകടം എവിടെ വെച്ചാൽ, മറ്റു നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഫിസിക്കൽ എവിഡൻസസ് വരെ പലപ്പോഴും പോലീസ് മാനിപ്പുലേറ്റ് ചെയ്ത് നമുക്കറിയാം. അപ്പോൾ കത്തി അവിടെ കൊണ്ടുപോയിട്ട് കത്തി ആ കത്തി എന്ത് ചെയ്യും, പ്രതിയെ കൊണ്ട് എടുപ്പിക്കുകയൊക്കെ ചെയ്യും. ഇവിടെ ഇത്തരത്തിൽ ഇമെയിലുകൾ ഹാക്ക് ചെയ്യാൻ, ഒരാളുടെ ഇമെയിലിൽ അത്തരത്തിലുള്ള ഒരു മെയിൽ വന്നതായിട്ട് ഉണ്ടാക്കിയെടുക്കാനൊക്കെ കഴിയുമെന്നുള്ളത് നമ്മുടെ തന്നെ സമീപകാല ചരിത്രത്തിൽ നമുക്കറിയുന്നതാണ്. ഇപ്പം നമ്മുടെ ഡൽഹിയിൽ നിന്നുണ്ടായിരുന്ന ഒരു പ്രൊഫസറുടെയും അതുപോലെ ഇപ്പോൾ മരിച്ച സ്റ്റാൻലി, മറ്റേ ഒരു സ്റ്റാൻസ്വാമി, ഇവരുമായി ബന്ധപ്പെട്ടൊരു കേസിൽ കണ്ടെത്തിയ മെയിലുകൾ, അതാണ് അവർക്കെതിരെയുള്ള വലിയ എവിഡൻസ് ആയിട്ട് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്തത്. അവർ പിന്നീട് അമേരിക്കയിലുള്ള ഈ ഡിജിറ്റൽ ഇത്തരത്തിലുള്ള ഈ ഇതിനെ അനലൈസ് ചെയ്യുന്ന വലിയൊരു കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് അന്വേഷിക്കുകയും ആ അന്വേഷണത്തിൻ്റെ ഒടുവിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ ഹാക്ക് ചെയ്തിട്ട് ഒരു മാൽവെയർ ഉപയോഗിച്ച് ഹാക്ക് ചെയ്ത് ഇവരുടെ മെയിലിൽ ഇൻസ്റ്റാൾ ചെയ്തതാണ് എന്നുള്ള റിപ്പോർട്ട് അവർ കൊണ്ടുവന്നു. അപ്പോൾ ഇത്തരം സാധ്യതകളിൽ ഉണ്ടായിരിക്കെ ഇപ്പോൾ യു എ പി എ പോലുള്ള ഒരു ഇപ്പോഴത്തെ ഈ ക്രിമിനൽ മറ്റേ പ്രൊസീജിയറിലുള്ള കോഡും അത് അന്നേരം അത്ര തെളിവുണ്ടായി കഴിഞ്ഞാൽ ഇതല്ല എന്ന് തെളിയിക്കേണ്ടത് ആരാണ്? പ്രതിയാണ്. അതെ. അപ്പോൾ എനിക്കിപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഒരു മെയിൽ വന്നു, അതിനകത്ത് എന്ത് ചെയ്യണം, ഇന്ത്യയിൽ ബോംബ് വെക്കണം എന്നൊരു മെയിൽ വന്നു എന്ന് ആരെങ്കിലും കണ്ടെത്തിക്കഴിഞ്ഞാൽ നാളെ ഇത് ഇല്ല എന്ന് തെളിയിക്കാനെ കൊണ്ട് ഒരിക്കലും പറ്റില്ല. അതിന് വരാവുന്ന ചിലവുകളോ അല്ലെങ്കിൽ ആ ഒരു പ്രൊസീഡിങ്സിൻ്റെ സാധ്യതകളൊക്കെ ഏതാണ്ട് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള മാനിപ്പുലേറ്റ് ചെയ്യാവുന്ന പലതും ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ഇതിലേറ്റവും അപകടകരമായിട്ടുള്ള ഒരു വശം എന്ന് പറയുന്നത്. സ്വാഭാവികമായും നമുക്കറിയാം ഇതിൻ്റെ ഇരകളാക്കപ്പെടാനിടയുള്ള, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ഇതിൻ്റെ ഇത് പ്രയോഗവൽക്കരിക്കുന്ന സമയത്ത് ആർക്കെതിരെ ആകുമോ എന്നുള്ളതൊക്കെ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമാണ്. ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഇതിൻ്റെ അനുബന്ധമായിട്ട് പല സംസ്ഥാനങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്ന
നിയമങ്ങൾ, അത് ഈ നമുക്കിപ്പോൾ സിവിൽ നിയമങ്ങളും ക്രിമിനൽ നിയമങ്ങളും തമ്മിൽ ചെറിയ ചില ബന്ധങ്ങളുണ്ടാവും. ഉദാഹരണം ഇപ്പോൾ വിവാഹ നിയമം തന്നെ എന്താണ്, അതൊരു സിവിൽ പ്രൊസീജിയറാണെങ്കിൽ പോലും അതിലൊരു വയലേഷൻ വരുമ്പോൾ എന്ത് ചെയ്യും, അതിൽ ക്രിമിനൽ ഇതിലേക്ക് അത് വരും. അപ്പോൾ ഇതൊക്കെ തന്നെ പരസ്പരബന്ധിതമാണ്. മാത്രമല്ല അതിൻ്റെ അപകടങ്ങൾ ചെറുതല്ല. എനിക്ക് പക്ഷേ ഒരു അത്ഭുതം തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് വോയിസ് ചെയ്യേണ്ട, ഇത് യഥാർത്ഥത്തിൽ ചർച്ചക്കെടുക്കേണ്ട ഈ നിയമ സമൂഹം ഇത് സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ഇതിൻ്റെ ഗുണവും ദോഷമൊക്കെ കൊണ്ടുവരികയോ ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മുടെ രാജ്യത്ത് എന്തുകൊണ്ടോ വലിയ ഒരു അപകടമാണ്. അപ്പോൾ ഒരു എൻ്റെ സുഹൃത്തായിട്ടുള്ള വക്കീലിനോട് ഇത് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് അതൊന്നും ചർച്ചയാക്കാൻ എന്ത് ചെയ്യുന്നില്ല, പറ്റാത്ത വിധം ഒരു തരം അടഞ്ഞ ഒരു സാങ്കേതിക സ്വഭാവമുള്ളൊരു സമൂഹമാണ് അവരുടേത് പോലും എന്നാണ്. ഇതിൽ ഈ വിഷയത്തിൽ പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ ഒരുപാട് നെഗറ്റീവുകളാണ് കൂടുതലുള്ളത്, എന്നാൽ കുറച്ച് പോസിറ്റീവായ വശങ്ങളുണ്ട് നമ്മൾ പറഞ്ഞു. ഇതിൽ ഇപ്പോൾ മോബ് ലിഞ്ചിങ് മാത്രം എടുത്താൽ ആൾക്കൂട്ട കൊലപാതകത്തിനെതിരെ നല്ല നിയമം വരുന്നുണ്ട് നമ്മളതിൽ വായിച്ചു. പക്ഷേ ആൾക്കൂട്ട കൊലപാതകം നമ്മളതിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ 2014 ശേഷമാണ് ഭൂരിഭാഗം എണ്ണം നമ്മൾ കണ്ടുവരുന്നത്. അതിന് മുമ്പ് അത്ര അത്തരം വാർത്ത നമ്മൾ കേൾക്കുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്തരം എണ്ണം വീണ്ടും വീണ്ടും വർദ്ധിച്ച് വരുമ്പോൾ അതിന് നിയമം അങ്ങനെ സ്ട്രോങ് ആക്കുമെന്ന് പറയുന്നുണ്ട്, പക്ഷേ അതിനുള്ള സാഹചര്യങ്ങൾ നന്നാക്കാനോ അതിൽ മാറ്റം വരുത്താനോ ഒരു ശ്രമവും നടത്തുന്നില്ല. നിയമം നന്നായി പ്രാബല്യം വരുത്താൻ പോലും ശ്രമം നടക്കുന്നില്ല. ഇങ്ങനെ നിയമത്തിൽ മാത്രം മാറ്റം വരുത്തിക്കൊണ്ട് വല്ല കാര്യമുണ്ടോ എന്നുള്ളതാണ്. കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഈ നിയമത്തിലുള്ള ഒരു പരിഷ്കരണത്തെ നമ്മൾ പിന്നെ മൊത്തത്തിൽ കാട്ടടച്ച് വിമർശിക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ മാറ്റിയ നിയമങ്ങൾ 164 വർഷമായി പഴക്കമുള്ളതാണ്. 164 വർഷം എന്ന് പറഞ്ഞാൽ നാടത്ര മുന്നോട്ട് പോയി. അതായത് 1860 ഇതിലൊരു നിയമം IPC ഉള്ളത്. അപ്പോൾ അത് പരിഷ്കരിക്കാൻ പാടില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പാടില്ല. അത് മാറ്റാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാറ്റാവുന്നതാണ്, മാറ്റേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇവിടെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു ഗുണപരമായ മാറ്റമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്തിനാണ് ധൃതി പിടിച്ചത് കൊണ്ടുവരുന്നത്? എനിക്ക് ആകെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളൊരു പോയിൻ്റ് അതാണ്. അതായത് രാജ്യത്ത് ഇപ്പോൾ ഇവിടെ പറയുന്നത് ഒരു കൊളോണിയൽ സംസ്കാരമായ കൊളോണിയൽ ബേസ്മെൻറ്റിൽ രൂപപ്പെട്ടു വന്ന നിയമമാണ് ഇത്, അഥവാ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു പിന്നെ തദ്ദേശീയമായ സ്വദേശ ഇന്ത്യയുടെ പശ്ചാത്തലത്തിലുള്ള ഒരു നിയമമല്ല, അതുകൊണ്ടാണ് ഇത് മാറ്റുന്നതെന്നാണ് പറയുന്നത്. ശരി, ഇവിടെ ഉള്ളത് ഇപ്പോൾ ബ്രിട്ടീഷുകാരല്ലോ, ഇന്ത്യ രാജ്യത്തുള്ളത് ഇന്ത്യക്കാരാണല്ലോ. ഇന്ത്യയുടെ പരമോന്നത പാർലമെൻറ്റിൻ്റെ അകത്തുള്ളത് ഇന്ത്യൻ ജനത വോട്ട് ചെയ്ത് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി പറഞ്ഞ MPമാരാണല്ലോ ഉള്ളത്. അവരെന്തുകൊണ്ട് വിശ്വാസത്തെടുക്കത്തില്ല? ഇത് പിന്നെ ചുട്ടെടുക്കുന്ന സമയം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. December 21 2013 December 21 ഈ December 13 പാർലമെൻറ്റ് ആക്രമണം ഉണ്ടായത്. അതായത് പാർലമെൻറ്റിൽ 2-3 പേര് കയറി വന്ന് സ്പ്രേ അടിച്ച് അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായത്. അത് ഉണ്ടായ ഉടൻ എന്ത് ചെയ്തു, പിന്നെ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിൻ്റെ അടുത്ത് നിന്ന് പ്രതിഷേധങ്ങൾ വന്നു. പിന്നെയുള്ള ദിവസങ്ങളിൽ നമ്മൾ കണ്ടത് കൂട്ടത്തോടുകൂടി MPമാരെ പുറത്താക്കുക ചെയ്തു. അത് 142 MPമാർ എന്ത് ചെയ്തിട്ടുണ്ട്, അതായത് പ്രതിപക്ഷം മൊത്തം പുറത്ത്, അങ്ങനെ തന്നെ പറയാം. എന്നിട്ടാണ് ഈ നിയമം പാസ്സാക്കിയത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യേണ്ട കാര്യം? ഒരു രാജ്യത്തിന് ഗുണപരമായ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ആ നിയമം അതിൻ്റെ ചർച്ച ചെയ്യേണ്ടുന്ന ആ പാർലമെൻറ്റിൽ അതിന് യഥേഷ്ടം സമയം കൊടുത്ത് മുൻകൂട്ടി അത് നിശ്ചയിച്ച് പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, എല്ലാവരെയും പുറത്ത് നിർത്തിക്കൊണ്ട് എന്ത് ചെയ്തു, ഇത് ചരിത്രത്തിൽ പിന്നെ ഇതിനെന്തൊക്കെ ഗുണങ്ങൾ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ ചരിത്രത്തിൽ മായാത്ത ഒരു കറുത്ത പുള്ളി തന്നെയാണെന്ത് ഈ നിയമം പാസ്സാക്കിയ രീതി എന്ന് പറയുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഈ മാറ്റുന്ന നിയമമുണ്ടല്ലോ IPC നിയമം, അത് 1834 ഇതിൻ്റെ കരട് വരുന്നത്. അത് മെക്കാളെ പ്രഭു അതിൻ്റെ കരട് 1834 കൊണ്ടുവന്ന് അതിൻ്റെ ഓരോ പ്രൊസീജിയറിലൂടെ കടന്നു വന്ന് അത് 1860 പാസ്സാണ്. അതിൻ്റെ തമാശ എന്താ വെച്ചാൽ, 1859 അദ്ദേഹം മരിക്കുന്നുണ്ട്. ഈ കരടുണ്ടാക്കിയ മനുഷ്യൻ ഇത് പാസ്സാകുന്ന സമയത്ത് ലോകത്ത് ജീവിച്ചിരിക്കണില്ല. അത്രയും സമയമെടുത്തിട്ട്, ഇപ്പോൾ ഈ ബ്രിട്ടീഷുകാരും അത് കൊളോണിയലാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ ചെയ്തൊരു പ്രൊസീജിയറാണത്. അത്രയും കാലമെടുത്ത് പഠിച്ചുണ്ടാക്കി അവതരിപ്പിച്ച സാധനം മാറ്റുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് എന്ത് ചെയ്യുക, എല്ലാവരും പുറത്ത് നിർത്തിയിട്ട് ഇന്ത്യൻ ജനതയുടെ പരിച്ഛേദത്തെ പുറത്ത് നിർത്തിയിട്ടാണ് ഇതിനെ ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് നമുക്കെന്ത് സംശയം. പിന്നെ നേരത്തെ മാഷ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടതാണ്.
അതായത് ഇത് ഇത്രയും ദിവസമായിട്ട് പുറത്തു വന്നിട്ട് ഏതാനും കുറച്ച് കാര്യങ്ങൾ മാത്രമേ സമൂഹത്തിൻ്റെ മുമ്പിൽ ചർച്ച ചെയ്തിട്ടുള്ളൂ. ഇതൊരു വലിയ ഒരു കടലാണത്. എന്തൊക്കെ നിയമങ്ങളും കാര്യങ്ങളും ഇതിലുണ്ട് അതൊന്നും എന്ത് ചെയ്തിട്ടില്ല, വേണ്ടതുപോലെ ഇവിടെ ഡിബേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പോൾ അതിനി എന്താണെന്ന് വെച്ചാൽ ഇനി അത് നടപ്പിൽ വരുമ്പോഴാണ് ഇതെന്താണ് എന്നതിനെ സംബന്ധിച്ചൊരു കൃത്യമായ ധാരണയും കാഴ്ചപ്പാടും ലഭിക്കുകയുള്ളൂ. ആ സമയത്ത് ഇത് എല്ലാവർക്കും കൊള്ളും. അപ്പോൾ എല്ലാവരും അതിനെപ്പറ്റി എന്ത് ചെയ്യും, ആലോചിക്കും. പിന്നെ പൊതുവെ എല്ലാത്തിനും ഇപ്പോൾ ഇടുന്ന ഒരു പിന്നെ കുപ്പായം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളിവിടെ ഒരു പ്രത്യേക നവീകരണം കൊണ്ടുവരികയാണ് എന്ന രീതിയിലുള്ളൊരു നരേറ്റീവ് കൊണ്ടുവന്ന് ഇതേതൊരു വിഭാഗത്തിന് ഒടുക്കാനാണെന്നുള്ള ഒരു ഫോക്കസ് കൊടുത്ത് ഇവിടെയുള്ള മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സഹോദരങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഇവരെ കൂടെ നിർത്താനുള്ള ഒരു മൊത്തത്തിലുള്ള ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് ഇതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകക്കാമ്പിലേക്ക് ചർച്ച എന്ത് ചെയ്തിട്ടില്ല, പോയിട്ടില്ല. ആ ചർച്ചയിലേക്ക് പോകാൻ ഇവിടെയുള്ള മാധ്യമപ്രവർത്തകർ, ഒരു അന്വേഷണാത്മകമായ മാധ്യമപ്രവർത്തകന്മാരുണ്ടെങ്കിൽ അവരതിന് തയ്യാറാകണം നമുക്ക് പറയാനുള്ളത്. തീർച്ചയായും ഈ ഒരു വിഷയത്തിൻ്റെ അകക്കാമ്പുകളിലേക്ക് ഇറങ്ങണം തന്നെയാണ് ഈ ഒരു ചർച്ചയോടെ പറഞ്ഞു വയ്ക്കുന്നത്. അതിൽ ഇടപെടേണ്ട വിഷയങ്ങളാണെങ്കിൽ കൃത്യമായി നിയമവിദഗ്ധരും പ്രതിപക്ഷവും ഒക്കെ കൃത്യമായി അവരുടെ സ്വരം ഉയർത്തേണ്ട ഒരു സമയം കൂടിയാണ് ഇതെന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്.